ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യു പി ഐ ആപ്പുകളുമായി ബന്ധപ്പെട്ട ഒരു അവയർനെസ് വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ പല സുഹൃത്തുക്കളും ഇന്ന് ധാരാളമായിട്ട് യു പി ഐ ആപ്പുകൾ ഉപയോഗിക്കുന്ന ആളുകളാണ്. ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം, ആമസോൺ പേ, മൊബിക്വിക് തുടങ്ങി ഒട്ടനവധി യു പി ഐ ആപ്പുകൾ ഇന്ന് നമുക്ക് ലഭ്യമാണ്. ഇത്തരം ആപ്പുകളിലൂടെ നമുക്ക് പണം അയക്കാം, പണം ഇങ്ങോട്ട് സ്വീകരിക്കാം, യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റുകൾ ചെയ്യാം തുടങ്ങി എണ്ണമറ്റ ഉപയോഗങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രചാരം വളരെയധികമാണ്. അതായത് ഒട്ടനവധി ആളുകൾ ഈ ഒരു ആപ്പ് ഇന്ന് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ നല്ല വശത്തോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം തട്ടിപ്പുകളും ഇന്ന് നടക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ഇത്തരം ആപ്പുകൾ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവരോ അല്ലെങ്കിൽ ഈ ആപ്പുകളുമായിട്ട് നല്ല പരിചയമില്ലാത്ത ആളുകളെയൊക്കെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഇത്തരം തട്ടിപ്പ് സംഘങ്ങൾ പ്രവർത്തിക്കുന്നത്. അപ്പം ഈ ഒരു തട്ടിപ്പിൻ്റെ ഒരു വശമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോണിലേക്ക് SMS വഴിയോ അല്ലെങ്കിൽ എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ വഴിയോ ഇവർ പലതരത്തിലുള്ള കൂപ്പണുകൾ അയച്ചു തരും. ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങൾ ഫേസ്ബുക്കിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോവുകയാണെങ്കിൽ ഫോൺ പേയുടെ ഒക്കെ ഒരു പിക്ചർ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് 2000 രൂപ ബോണസ് ഉണ്ട്, അല്ലെങ്കിൽ 2000 രൂപ ക്യാഷ് ബാക്ക് ഉണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിൽ SMS ആയിട്ടോ. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഈ വശത്ത് കാണാൻ പറ്റും, ഒരു ഫോണിൽ വന്നിട്ടുള്ള ഒരു ചെറിയ നോട്ടിഫിക്കേഷൻ ആണിത്. അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ആൾക്ക് ഇത്ര എമൗണ്ട് വിന്നായി എന്ന് പറഞ്ഞ്. നമ്മുടെ ഫോണിൽ സാധാരണ എങ്ങനെയാണോ നോട്ടിഫിക്കേഷൻ വരാറുള്ളത് അത്തരത്തിലൊരു നോട്ടിഫിക്കേഷൻ വന്നതാണ്. അപ്പോൾ ഇത്തരം യു പി ഐ ആപ്പുകൾ ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇത് കാണുമ്പം പെട്ടെന്ന് എൻ്റെ അക്കൗണ്ടിലേക്ക് 2000 രൂപ വന്നിട്ടുണ്ട് എന്ന് കരുതി അതിൽ ടാപ്പ് ചെയ്യും. ആ ഒരു ബട്ടണിൽ നമ്മൾ ടാപ്പ് ചെയ്യുന്നതോടുകൂടി ഇത് നേരെ പോകുന്നത് നമ്മുടെ യു പി ഐ ആപ്പിലേക്കായിരിക്കും. അതായത് നിങ്ങളുടെ ഫോണിൽ ഗൂഗിൾ പേ ഉണ്ടെങ്കിൽ അത് ഗൂഗിൾ പേയിലേക്ക് പോകും, അല്ലെങ്കിൽ ഫോൺ പേ ആപ്പ് ഉണ്ടെങ്കിൽ ഫോൺ പേ ആപ്പിലേക്കായിരിക്കും നേരിട്ട് ചെല്ലുന്നത്. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ പല ആളുകളും ആലോചിക്കാത്ത ഒരു കാര്യം, നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇങ്ങോട്ട് പണം വരുന്നതിന് ഒരിക്കലും നമ്മൾ പിന്ന് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതില്ല. നമ്മുടെ യു പി ഐ പിന്ന് ഒരിക്കലും എൻ്റർ ചെയ്യേണ്ടതില്ല. അപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു കൂപ്പൺ വഴി ഇങ്ങോട്ട് 2000 രൂപ വരികയാണെങ്കിൽ നമ്മൾ എന്തിനാണ് പിന്നെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്? അപ്പോൾ അത് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി ഇതൊരു തട്ടിപ്പാണെന്നറിയാൻ. അപ്പോൾ അത്തരത്തിൽ നിങ്ങളോട് യു പി ഐ പിന്നെ ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു 2000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇങ്ങോട്ട് വരുന്നതല്ല, മറിച്ച് നമ്മുടെ അക്കൗണ്ടിൽ നിന്നും അവരുടെ അക്കൗണ്ടിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യം അറിയാതെ പല ആളുകളും ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഇത്തരം SMS കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയും ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നേരെ യു പി ഐ ആപ്പിലേക്ക് അത് പോവുകയും എന്നിട്ട് അവർ തന്നെ അവരുടെ യു പി ഐ പിന്നെ അറിയാതെ എൻ്റർ ചെയ്ത് കൊടുക്കും. കാരണം 2000 രൂപ അക്കൗണ്ടിലേക്ക് വരികയാണെന്ന് കരുതി പെട്ടെന്ന് അവർ യു പി ഐ പിന്നെ എൻ്റർ ചെയ്യും. എൻ്റർ ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും ഇത്തരത്തിലെ എമൗണ്ട് ആ ഒരു തട്ടിപ്പ് സംഘങ്ങളുടെ അക്കൗണ്ടിലേക്കായിരിക്കും ചെല്ലുന്നത്. അപ്പോൾ ഇവർ ഈ ഒരു കൂപ്പൺ വെക്കുന്നത് 100 രൂപക്കോ അല്ലെങ്കിൽ 50 രൂപക്കോ അല്ല, 4999 രൂപ അല്ലെങ്കിൽ 3000 രൂപ ഇത്തരത്തിലുള്ള വലിയ എമൗണ്ട് ആയിരിക്കും അവർ കൂപ്പണായിട്ട് നമുക്ക് കാണിച്ചു തരുന്നത്. പെട്ടെന്ന് നമുക്കിത് ഇൻകമ്മിങ് എമൗണ്ട് ആണെന്ന് കരുതി നമ്മൾ പെട്ടെന്ന് അതിൽ ടാപ്പ് ചെയ്യുകയും നമ്മളത് സ്വന്തമാക്കാൻ ശ്രമിക്കുകയും ചെയ്യും. പക്ഷേ അവസാനം നമ്മൾ എത്തിച്ചെല്ലുന്നത് നഷ്ടത്തിലേക്കായിരിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പ്രത്യേകം നിങ്ങൾ ബോധവാന്മാരായിരിക്കുക. ഒരിക്കലും നമുക്ക് ഇങ്ങോട്ട് പണം വരുന്നതിന് നമ്മൾ പിന്നൊരിക്കലും എൻ്റർ ചെയ്യേണ്ടതില്ല. യു പി ഐ പിൻ എൻ്റർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ അക്കൗണ്ടിൽ നിന്നും പണം അങ്ങോട്ട് പോവുകയാണ് ചെയ്യുക. അപ്പോൾ യു പി ഐ ആപ്പുകൾ ഉപയോഗിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് മറ്റൊരു ദിവസം വീണ്ടും കാണാം. അതുവരേക്കും സൈനിങ് ഓഫ്. ബൈ ബൈ.